കോട്ടയം മുണ്ടക്കയത്ത് ഇടിമിന്നലേറ്റ് രണ്ടു മരണം. മുണ്ടക്കയം സ്വദേശികളായ സുനിൽ, രമേശ് എന്നിവരാണ് മരണപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി സനോജ് ചേരുന്നുണ്ട്. സനോജ്, ഇടിമിന്നലേറ്റ് രണ്ടുപേരാണല്ലോ മരണപ്പെട്ടത്, മറ്റു വിവരങ്ങൾ? കോട്ടയം മുണ്ടക്കയത്ത് ഇടിമിന്നലേറ്റ് രണ്ടു മരണം. മുണ്ടക്കയം സ്വദേശികളായ സുനിൽ, രമേശ് എന്നിവരാണ് മരണപ്പെട്ടത്. അല്പസമയം മുൻപാണ് മരണവാർത്ത സ്ഥിരീകരിച്ചത്. കോട്ടയം മുണ്ടക്കയത്ത് ഇടിമിന്നലേറ്റ് രണ്ടു മരണമുണ്ടായിരിക്കുന്നു. മരിച്ചത് മുണ്ടക്കയം 12 വാർഡ് സ്വദേശികളായ സുനിൽ, രമേശ് എന്നിവരാണ്. മുണ്ടക്കയം കാപ്പിലാമൂടിലാണ് സംഭവം. കൂടുതൽ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്നും. സനോജ്, രണ്ടുപേരാണല്ലോ മരണപ്പെട്ടത്, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അശ്വതി, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു കോട്ടയം ജില്ലയുടെ മലയോര പ്രദേശമായിട്ടുള്ള മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ പെയ്തത്. ഈ മഴയ്ക്ക് മുന്നോടിയായി ഉണ്ടായ ശക്തമായ ഇടിമിന്നലിനെ തുടർന്നാണ് രണ്ടുപേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. മുണ്ടക്കയം കപ്പിലാമൂട് സ്വദേശി രമേശൻ, ക്ഷമിക്കണം, സുനിൽകുമാർ, ഒപ്പം തന്നെ പത്തനംതിട്ട നിലയ്ക്കൽ അട്ടത്തോട് സ്വദേശി രമേശൻ എന്നിവരാണ് മരണമടഞ്ഞത്. ഇവർ ഇരുവരും ബന്ധുക്കളാണ്. ബന്ധുമിത്രാദികളായ ഇരുവരും ഇവരുടെ സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്ഥലം അളന്ന് മെച്ചപ്പെടുത്തുന്ന ജോലിയിൽ ഏർപ്പെടുന്നതിനിടയിലാണ് ഇടിമിന്നലുണ്ടായത്. ഈ ഇടിമിന്നൽ, അതിശക്തമായ ഇടിമിന്നലിനെ തുടർന്ന് രണ്ടുപേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ബോധക്ഷയം സംഭവിച്ച് വീഴുകയായിരുന്നു. തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന നാട്ടുകാരും ബന്ധുമിത്രാദികളും ചേർന്ന് ഇവരെ മുണ്ടക്കയത്തെ സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. നിലവിൽ രണ്ടുപേരുടെയും മൃതദേഹം മുണ്ടക്കയത്തെ സർക്കാർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അശ്വതി.